ആൾക്കാർ, ഞാൻ പിന്നെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യണു ചോദിച്ചാൽ എനിക്കതറിയില്ല. രണ്ട് ദിവസത്തിന് മുന്നേ മല്ലു ഫാമിലിയിലെ സുജിൻ ഒരു ഗെയിം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി ഒരുപാട് ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തൊരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള ബെറ്റിംഗ് ഗെയിംസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് സുജിനെ എല്ലാവരും എടുത്തിട്ട് പൊങ്കാലിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അതെല്ലാം കഴിഞ്ഞിട്ട് സുജിൻ ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. അങ്ങനെയൊന്നുമല്ല, പുള്ളിക്കാരൻ ഡബിൾ പവറോടെ തന്നെ ഈ ഒരു സംഭവം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തായാലും സുജിൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ പറ്റി. അത് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം. എല്ലാരും പറഞ്ഞു ഞാനൊരു ഗെയിമിങ്ങിന്റെ പ്രൊമോഷൻ ചെയ്ത് പറഞ്ഞിട്ട് കുറെ യൂട്യൂബിൽ കുറെ വീഡിയോസ് ഉണ്ട് ഞാൻ ഫേക്കാണ് ഫേക്കാണ് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് ഫേക്കാണ് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആ ഒരു പ്രൊമോഷൻ എടുത്തത് തന്നെ ഞാന് അതിന്ന് കളിച്ച് എനിക്കതിന് പൈസ കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാനത് പ്രൊമോഷനായിട്ട് ചെയ്ത് തുടങ്ങിയത്. എനിക്കിപ്പോഴും പൈസ കിട്ടുന്നുണ്ട്, അതിനുള്ള തെളിവുകളുണ്ട്. ഒരുപാട് ആൾക്കാർ, ഞാൻ പിന്നെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഞാൻ മാത്രമല്ല അതിന്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു ചോദിച്ചാൽ എനിക്കതറിയില്ല. ഫീസ് ഉണ്ടായിരിക്കാം, അതിനായിരിക്കാം, വേറെ ആരും അതിനെപ്പറ്റി ചെയ്യുന്നില്ല, എന്നെ മാത്രമാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയുന്നു, അതിന് ഒരുപാട് ആൾക്കാർക്ക് പേയ്മെന്റ് കിട്ടിയെന്നുള്ള അതിന്റെ സ്ക്രീൻഷോട്ടുകളും വോയിസുകളും ഒക്കെ എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ അയച്ചിട്ടുണ്ട്. കേട്ടാ പൈസ കിട്ടിയ പൈസ കിട്ടിയ പൈസ കിട്ടിയ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഫേക്ക് ആവണത്? ഓരോ വീഡിയോസ് ഇട്ടിട്ട് ഓരോരുത്തർ വെറുതെ ഇരുന്ന് പറഞ്ഞ പോലെ കേസ് അത് കളിച്ച് നോക്കാറില്ല. ഗെയിമിങ്ങിനെ പറ്റി പൊതുവെ എല്ലാവർക്കും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് എന്തായാലും പൈസ കിട്ടുന്നുണ്ട്, ഒരുപാട് ആൾക്കാർക്ക് പൈസ കിട്ടുന്ന തെളിവും എന്റെ കയ്യിലുണ്ട് സ്ക്രീൻഷോട്ടുകൾ എന്റെ കയ്യിൽ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ആളുകള് വീഡിയോസ് ചെയ്യുന്നു പറഞ്ഞേ ചെയ്യട്ടെ, അവരുടെ ടൈമല്ല. എനിക്ക് ഇത്ര ചോദിക്കാത്തുള്ളൂ, ഇത് ഞാൻ മാത്രമാണോ ഇന്ത്യയിലെ ലോകത്ത് ചെയ്യുന്നത്? ഞാൻ മാത്രമല്ല, ബെറ്റിംഗ് ഗെയിം ചെയ്യുന്നത് ഞാൻ മാത്രമാണ്. ഞാൻ ഓരോരുത്തരും പേരും കാര്യങ്ങളും എടുത്ത് പറഞ്ഞില്ല. ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നു അതെനിക്കറിയാത്തത്. ഇഷ്ടംപോലെ ആൾക്കാർ, ഞാൻ യൂട്യൂബില് ഈ കുറെ ആൾക്കാർ വീഡിയോസ് അയച്ചെന്നിട്ടുണ്ടാകുന്നുണ്ടോ? അപ്പൊ എന്തായാലും കേസ് പുതിയ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരും ഇത്ര പറയുള്ളൂ, സൂക്ഷിച്ച് കളിക്കുക, ഓൺ റിസ്ക്, സ്വന്തം പൈസേന്. ഓക്കെ, കിട്ടിയാലും നിങ്ങൾക്കാണ്, പോയാലും നിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് കളിക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ഗൈസ്, നാളെ നല്ല വീഡിയോ വരാം. അപ്പൊ ഇതാണ് സുജിന്റെ ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻ, എന്തുകൊണ്ട് സുജിൻ മാത്രം, വേറെ ഒരുപാട് ആൾക്കാർ കേരളത്തിൽ ഇതുപോലെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിയാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ വീഡിയോക്കകത്ത് എടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതുപോലെ ആര് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവർക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ വെറും തെണ്ടിത്തരമാണ്. കാര്യം ഇവരിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ട് ബാക്കിയുള്ളവർ കാശ് ചിലവാക്കി അവരുടെ കാശ് പോവുകയും പിന്നെ അത് പല പ്രശ്നത്തിലോട്ട് പോവുകയും പിന്നെ അവസാനം പോലീസ് കേസൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന ഒരു കാര്യമാണത്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയം വന്ന സമയത്ത് തന്നെ സുജിനെ പറ്റിയിട്ട് വന്ന മെയിനായിട്ടുള്ള തമ്നെയിൽസ് എന്ന് പറഞ്ഞാൽ സുജിനെ പോലീസ് അറസ്റ്റ് ചെയ്തോ, സുജിനെ ഉടനെ തന്നെ പോലീസ് കൊണ്ടുപോകുന്നൊക്കെ, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് ഉത്തരവാദി സുജിൻ തന്നെയായിരിക്കും. ഈ ഒരു ഗെയിമിംഗ് ആപ്പ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര അഡിക്ഷൻ വരുന്ന ഒരു സാധനമാണ്. നമ്മൾ ആദ്യമേ കുറച്ച് പൈസ കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് പിന്നെ മൊത്തത്തിൽ അങ്ങ് പോകും. മൊത്തത്തിൽ പോകുമ്പോഴത്തേക്ക് നമുക്കത് ഭ്രാന്തമാകും, പിന്നെ അവസാനം സൂയിസൈഡിലോട്ടൊക്കെ പോകും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരും. ഇതിന്റെ സീരിയസ്നെസ് അറിയാതെയാണ് സത്യം പറഞ്ഞ സുജിൻ ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. അതിൽ പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഓൺ റിസ്കിൽ കളിക്കണം, ഓൺ റിസ്കിൽ കളിക്കണം എന്ന് എടുത്തെടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പറയുന്നുണ്ട് ഞാൻ ഇതിന് കാശ് കിട്ടിയിട്ടുണ്ട്, കാശ് കിട്ടിയതിന്റെ പേരിലാണ് ഞാൻ ഇതിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എത്ര നാള് നിലനിൽക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഗെയിമിംഗ് ആപ്പൊന്നും അധികം നാൾ നിലനിൽക്കത്തില്ല. ഇവർ മാക്സിമം ഒരു ഊറ്റാനുള്ള ഊറ്റിയിട്ട് ഇവർ നൈസായിട്ട് ഈ സാധനം വൈൻഡപ്പ് ചെയ്ത് പോകും. അപ്പൊ ഈ പൈസ നഷ്ടപ്പെട്ടവരൊക്കെ എവിടെ പോയി ചോദിക്കും? കാര്യം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് നിങ്ങൾ ലിറ്ററലി പറ്റിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്തായാലും ഈ പുള്ളിക്കാരൻ അതിനുശേഷം കുറച്ച് ഗ്രൂപ്പിലൊക്കെ കുറച്ച് വോയിസ് ഇട്ടിട്ടുണ്ട്. എന്തായാലും അത് കണ്ടുനോക്കാം. ആളുകൾക്ക് ഞാൻ ഇതിലിടുന്ന വോയിസുകളും വട്ടിലുള്ള ഒരുപാട് വോയിസ് ഇട്ടുണ്ട്. ആ വോയിസുകളെല്ലാം ഞാൻ ഒട്ടുമൊക്കെ വോയിസുകൾ ഞാൻ പറയുന്നുണ്ട്, സ്വന്തം റിസ്കിൽ കളിക്കുക, സ്വന്തം റിസ്കിൽ കളിക്കുക. എന്റെയും ഇഷ്ടംപോലെ പൈസ പോയിട്ടുണ്ട്. ഞാൻ ഇതിൽ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളും പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ വീഡിയോസിലൊക്കെ എന്റെ പൈസ പോണതും എനിക്ക് കിട്ടുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൽ വീഡിയോ ആയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ മറ്റേ എന്റെ വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുന്നുണ്ട്. അവിടുന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. മക്കളെ ഞങ്ങൾ പോയിട്ട് ഈ വീഡിയോസ് എടുത്തിട്ട് വീഡിയോ ഇടും. അതുപോലെ തന്നെ മല്ലു ഫാമിലി സുജിൻ അവൻ വാട്സപ്പ് ചാനൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് തമ്പലിനെ കിട്ടും വീഡിയോ ചെയ്യും. ഇതിൽ ജോയിൻ ചെയ്തിരിക്കേണ്ട ചില ആൾക്കാർ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇതിന്ന് വീഡിയോസ് പോയി ഇതാക്കാൻ വേണ്ടിയിരിക്കുന്നുണ്ട്. അവരെടുത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവർ പോയി കണ്ടന്റ് ആക്കട്ടെ ഗൈസ്. എന്തായാലും അവർക്കും അവരെ എന്നെ വെച്ചിട്ടെങ്കിൽ ഒരു മാസത്തെ അരി അവർ വാങ്ങട്ടെ അല്ലേ ഗൈസ്. അപ്പോൾ എന്തായാലും ഓക്കെ, നടക്കട്ടെ, സൂക്ഷിച്ച് കളിക്കുക, സ്വന്തം റിസ്കിൽ നിങ്ങളുടെ പൈസ തന്നെ. ഓക്കെ.
ഈ ഗ്രൂപ്പിനകത്ത് കുറച്ച് ഡാഷ് മക്കൾ കയറി നിപ്പുണ്ട്. എന്നിട്ടും പുള്ളിക്കാരൻ പറയുന്നുണ്ടല്ലോ എന്തോ ഒരു സാമൂഹിക പ്രവർത്തനം ചെയ്ത പോലെയാണ് പറയുന്നത്. അതായത് ഇത് നിങ്ങൾ ഓൺ റിസ്കിൽ കളിക്കുക, അത് അങ്ങനെയാണ്, ഞാൻ എനിക്ക് കാശ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഉറപ്പുണ്ടായിട്ടാണ് എന്റെ കുറെ കാശുകൾ ആദ്യം പോയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഡയലോഗാണ്. സ്റ്റിൽ പുള്ളിക്കാരൻ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കളിച്ചോ, ഒരു വിഷയമില്ല. കാര്യം അതിങ്ങനെ നാട്ടുകാർ അങ്ങനെ പലതും പറയും, ഞാൻ അങ്ങനെ വെറുതെ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. മനസ്സിലായ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ പുള്ളിക്കാരൻ. ഹേ ഗൈസ്, ഈ ഒരു ഗെയിമിനെ പറ്റി കുറെ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് ഞാനും കണ്ടു ഗൈസ്. ഞാൻ ഇത് ഇന്നലെ രാത്രി ഇന്ന് കണ്ട് പറഞ്ഞ് വിചാരിച്ചു, പിന്നെ എൻ്റെ ഇന്നലെ രാത്രി പടത്തിനൊക്കെ പോകുന്ന കുറച്ച് സ്വീപ്പായി പോയി. ഇതിലെല്ലാവരും ഞാൻ എല്ലാ വോയിസിലും ഞാൻ ഇടുന്ന എല്ലാ വോയിസുകളും ഞാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വന്തം പൈസയാണ് ഓൺ റിസ്കിൽ കളിക്കുക എന്ന് ഞാൻ എല്ലാ വോയിസിലും ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊമോഷന് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ മാത്രമല്ല ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ മാത്രം വെച്ചിട്ട് എന്തിനാ ആളുകൾ വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ, അതെന്തിനാ എന്നെ മാത്രം വെച്ച് ചെയ്യണത്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ ഈ ഒരു സംഗതി ഞാൻ ഇതുവരെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബെറ്റിംഗ് ഗെയിമിൻ്റെ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇതിന്ന് എനിക്ക് പേയ്മെൻറ്റ് ഈ കളിച്ച് എനിക്ക് കിട്ടി എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിനെ പറ്റിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇതിന് പേയ്മെൻറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഇപ്പം ഇതിലന്നെ ഞാൻ രണ്ട് മൂന്നാലഞ്ച് വീഡിയോസും വോയിസും സ്ക്രീൻഷോട്ടൊക്കെ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഫേക്കാണ്, അത് പിന്നെ കുറ്റം പങ്കെടുക്കാൻ അറിയില്ല ഗൈസ്. കുറ്റം പറയാൻ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കാം, ഒരു കുറ്റം പറയട്ടെ, നമുക്ക് വിഷയമില്ല ഒന്നും. അപ്പോൾ എന്തായാലും കളിക്കുന്ന ആൾക്കാർക്ക് ഞാൻ വീണ്ടും പറയണേ, സൂക്ഷിച്ച് കളിക്കുക, നിങ്ങളുടെ സ്വന്തം പൈസയാണ്. എന്തെങ്കിലും ആയാൽ പോയാലും കിട്ടിയാലും അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങക്കുള്ള തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ച് കളിക്കുക, ഓക്കെ? എന്തായാലും ഓക്കെ, സൂക്ഷിച്ച് കളിക്കുക. ഞാനൊരു പോളിംഗ് കേട്ടോ, ഇതിൽ സുജിൻ തന്നെ പറയാതെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ തന്നെ പൈസയാണ്, നിങ്ങൾ സൂക്ഷിച്ച് കളിക്കുക. അതായത് പുള്ളിക്കാരനെ തന്നെ ഉള്ളിലറിയാം, നാളെ ഒരു കാലത്ത് എന്തെങ്കിലും ഒരു പണി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂറായിട്ട് ഇതങ്ങ് അടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം സുജിൻ അറിയാം ഈ ഒരു സാധനം പണി വരുമെന്ന്, അറിഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പരിപാടികൾ ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. സീ, പുള്ളിക്കാരൻ ഇപ്പോഴും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ്, ഇക്കാര്യം എന്നെ തന്നെ ഇങ്ങനെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്, നമ്മൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്ന പോലത്തെ സാധനമാണ്, ഇത് ഒരിക്കലും പൈസ നഷ്ടം വരത്തില്ല, പൈസ കിട്ടുന്ന സംഭവമാണ്. ഇപ്പം സുജിന് മാത്രം പൈസ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ഈ പുള്ളിക്കാരൻ അത് മനസ്സിലാക്കുന്നില്ല. പിന്നെ സുജിൻ മാത്രമാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരിക്കലുമല്ല. ഇത് ഒരുപാട് ഇൻഫ്ലുവൻസസ് ഈ സാധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. കാര്യം പല രീതിയിലാണ് ഈ ഒരു ഗെയിം വരുന്നത്, ചിലത് പ്രഡിക്ഷൻ ഗെയിമായിട്ട് വരും, ചിലത് വേറെ രീതിയിലായിട്ട് വരും, അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം യൂട്യൂബിനെ സംബന്ധിച്ച് ഇതൊരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ആണ്, ഈ ഒരു സാധനം ഇങ്ങനെയുള്ള പരിപാടികളിൽ ഇട്ടുകൂടാ, അതിപ്പോൾ അങ്ങനെ ഇടുന്നവരെല്ലാവരെയും എടുത്ത് കളയുന്നുമുണ്ട്. എന്തായാലും കുറച്ച് നാൾക്ക് മുന്നേ സഞ്ജു ടെക്കി ഇതിൻ്റെ കുറച്ച് പരിപാടികളായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സഞ്ജു ടെക്കി മാത്രമല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു ഈ നിക് ബ്ലോഗ്സിൻ്റെ കേസായാലും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. കാര്യം ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആപ്പ് ഒരു മൂന്നാല് വീഡിയോയിലൊക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പൈസ കിട്ടും. അപ്പോൾ എന്തായാലും അവരത് പ്രൊമോട്ട് ചെയ്തു പോകും. ഇതിൻ്റെ ജസ്റ്റ് ഒരു ക്ലിപ്പിംഗ് ഞാൻ കാണിക്കാം, സഞ്ജു ടെക്കി ചെയ്തൊരു വീഡിയോ. ഇതിനകത്ത് ഞാൻ ആ ആപ്ലിക്കേഷൻ കാണിക്കുന്നില്ല, പക്ഷേ പുള്ളിക്കാരൻ ഇതേപോലത്തെ ഒരു പരിപാടിയാണ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ ഡിസ്ക്രിപ്ഷനകത്ത് ഇവരുടെ ഒരു കോഡൊക്കെ കാണാം. ആ കോഡ് യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ അത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വീണ്ടും നേട്ടം കിട്ടുന്നത് ഇവർക്കായിരിക്കും, പക്ഷേ നമ്മൾ കളിച്ചിട്ട് നമ്മുടെ കാശായിരിക്കും ഇതിനകത്ത് പോകുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ഒരു പോക്കാങ്ങ് പോകും, അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും സുജിൻ ഈ ഒരു സാധനം വീണ്ടും വീണ്ടും ഇങ്ങനൊരു കാര്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ കണ്ടന്റ് തപ്പി പോകേണ്ട ആവശ്യമില്ല. അഫ്കോഴ്സ് നിങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു അരി തന്നെയാണ് ബാക്കിയുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിംഗ് മീ ഓൾസോ. കാര്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ഷൻ വ്ളോഗേഴ്സ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും, അതിനെ പറ്റിയിട്ട് സംസാരിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളെ മാത്രം ഒരിക്കലും ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്കത് ബേസിക്കലി എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. കാര്യം നിങ്ങൾ കഴിവതും ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ബാക്കിയുള്ളവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.